മിനീസ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പൊ കുറെ നാളായിട്ട് വിചാരിക്കാൻ ഒരു വണ്ടി ട്രിപ്പ് പോകണമെന്ന്. കൊല്ലംകോട് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കൊല്ലംകോട് തന്നെ പോവാണ്. അങ്ങനെ രാവിലെ 7 മണിയോടുകൂടി അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. നമ്മൾ ട്രിപ്പ് പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണമാണ് നമുക്ക് പ്രധാനം. അപ്പൊ ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൽക്കാര ഹോട്ടൽ കണ്ണിപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി അങ്ങോട്ട് കയറി. നല്ല ചൂടുള്ള ദോശയും നല്ല പൂ പോലെ പഞ്ഞു പോലത്തെ അപ്പവും മിസ്തും ഒക്കെ കഴിച്ച് അങ്ങനെ വയറൊക്കെ നിറച്ച് വീണ്ടും യാത്രയായി. അങ്ങനെ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. രാവിലെ ആയതുകൊണ്ട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. വണ്ടി തിരക്കൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരാൻ ടണലിൻ്റെ അടുത്തെത്തി. ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അങ്ങനെ ആ ഗുഹയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ടണലിന്റെ പുറത്ത് കടന്നു. ഇനി കൊല്ലം കോടക്കുള്ള യാത്രയാണ്. അപ്പൊ വഴിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഞങ്ങൾ അങ്ങനെ ഉച്ചയോടുകൂടി കൊല്ലം കോടെത്തി. എന്നാ ലഞ്ച് കൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഹൃദയം സിനിമയിലൂടെ പ്രസിദ്ധമായ അയ്യപ്പേട്ടൻ്റെ കടയിൽ ഞാനും എത്തി. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇലയിലാണ് വിളമ്പുന്നത്. എല്ലാം നല്ല വൃത്തിയായിട്ട് വിളമ്പി ഫിഷ് ഫ്രൈയും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ല വയറ് നിറച്ചുണ്ട്. ലാസ്റ്റ് പായസമൊക്കെ കുടിച്ച് നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യപ്പേട്ടൻ്റെ കടയിൽ കൊല്ലംകോടിൻ്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ മാപ്പ് നോക്കിയാണ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ താമരപ്പാടം എന്നൊരു വ്യൂ പോയിന്റിലെത്തി. താമരപ്പാടം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും താമരയാണെന്ന് അറിയാം. ഞാനും വിചാരിച്ച അങ്ങനെയാണ്. പക്ഷേ അവിടെ ഇപ്പം നെൽകൃഷിയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല ശാന്തമായ പ്രദേശം, കൃഷിയും മലയും എല്ലാം കൂടി കൂടിച്ചേർന്ന് നല്ല സ്ഥലമാണ്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം പച്ചക്കറികൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് കയറി. അപ്പോൾ അവിടെ അവർ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഇതെല്ലാം. നല്ല ഫ്രഷായ പച്ചക്കറികളാണ്. ഞങ്ങളും കുറച്ചൊക്കെ വാങ്ങി. നമ്മൾ ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം തോന്നും. പണ്ടത്തെ ഒരു കാഴ്ച, റോഡിന് ഇരുവശവും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങളങ്ങനെ അടുത്ത സ്പോട്ടായ സീതാർകുണ്ട് വാട്ടർഫോൾസിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നടന്നു വേണം പോകാനായിട്ട്. വലിയ ട്രക്കിംഗ് ഉള്ള സ്ഥലമാണ്. ഞങ്ങൾ അങ്ങോട്ട് നടക്കണം. ഇത്
അതായത് വാട്ടർഫോൾസിൽ നിന്ന് വന്ന വെള്ളമാണെന്നാ തോന്നണേ, നല്ല ക്ലിയർ ആയിട്ട് ഒഴുകുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നടന്നപ്പോൾ തന്നെ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നല്ല ആഴമുള്ള സ്ഥലമാണെന്നാണ് നമ്മൾ തോന്നുന്നത്. ആരും അവിടെ കുളിക്കണമെന്നും നമ്മൾ കണ്ടില്ല. നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. പൊക്കത്തേക്ക് കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അധികം ദൂരമൊന്നും പോയില്ല, തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. തിരിച്ചു വരുന്നതും തമരപ്പാടത്തു കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി അവിടടുത്ത് കണ്ടൊരു കടയിൽ കയറി ലൈം സോഡയൊക്കെ കുടിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് ഞങ്ങളങ്ങനെ വഴിയരികിൽ തമരപ്പാടത്ത് കുറേ പേര് നിന്ന് ഞാറ് നടന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പണ്ട് കാലത്ത് നിറയെ താമര കൃഷിയായിരുന്നെന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ താമരപ്പാടെന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഫുള്ള് നെൽകൃഷിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. നിറയെ ആൽമരം കൊണ്ട് മൂടിയ ഒരു സ്ഥലമാണത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു അന്തരീക്ഷം, നല്ല ശാന്തമായിട്ട് ഇരിക്കുകയാണ്. പ്രകൃതി രമണീയമാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ ചെലവഴിച്ചിട്ട് തിരിച്ചു പോകും. ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഒരു ദിവസത്തെ വണ്ടി ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് കൊല്ലങ്കോട് ഗ്രാമം. നല്ല പ്രകൃതി രമണീയമാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് എഴുതണം,
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും കാണാം അടുത്ത വീഡിയോവുമായി. അതുവരെ ബൈ.